അസ്സലാമു അലൈക്കും. ആക്ടാ കാലിഗ്രഫിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നന്നായിട്ട് കാലിഗ്രഫി വരച്ച് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല കലകളിൽ ഒന്ന് തന്നെയാണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ലൊരു കാലിഗ്രഫർ ആകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ കാലിഗ്രഫി നിങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കത് ഒരു മാർക്കറ്റിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാലിഗ്രഫി നല്ല രീതിയിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ദീർഘകാലം നിൽക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റും അതിൻ്റെ മെറ്റീരിയൽസും നല്ല രീതിയിലേക്ക് നമ്മൾ ചെയ്താൽ മാത്രമാണ് വർഷങ്ങളോളം അതിൻ്റെ കളർ മങ്ങാതെ അതിൻ്റെ മറ്റുള്ള ഡാമേജുകളൊന്നും വരാതെ നിൽക്കണമെങ്കിൽ നല്ല ക്യാൻവാസിൽ നല്ല ഫ്രെയിമിൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ഫ്രെയിം, ഇപ്പോൾ പ്രത്യേകിച്ച് കാലിഗ്രഫിക്ക് വൺ ഡിമാൻഡാണ് ഉള്ളത്. അതിന് പ്രത്യേക ഒരു ഫിക്സഡ് റേറ്റും ഒന്നുമില്ല. നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻ നോക്കിയാണ് അത് മാർക്കറ്റിൽ അല്ലെങ്കിൽ വ്യക്തികൾ അത് വാങ്ങുന്നത്. സാധാരണ 1.5 അല്ലെങ്കിൽ 2.5 സൈസ് എന്ന് പറയുന്നത് ഒരായത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മാഷാല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ ഖുൽ ഹുവല്ലാഹു അഹദ് അതുപോലുള്ള സുഹൃത്തുക്കൾ നല്ല വ്യക്തമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചാൽ ഒരു ചെറിയ ഒരു ഫ്രെയിം മുതൽ 1000 മുതൽ 5000 10000 പല റേഞ്ചിലും നമുക്കത് വിൽക്കാൻ സാധിക്കും. കാലിഗ്രഫി നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, വീട്ടിലിരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അവർക്ക് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് പലപ്പോഴും അറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് 1-2 ഫ്രെയിമുകൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇത് ആവശ്യക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പെയ്ഡ് പ്രൊമോഷനുണ്ട്, അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ പ്രൊമോഷനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് നമുക്ക് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നമുക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റുക. നമുക്ക് മെയിനായിട്ട് വരുന്നത് നമുക്ക് നമ്മുടേതായ ഗ്രൂപ്പുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ പേജിൽ ഫേസ്ബുക്ക് നമുക്ക് പേജുണ്ടോ, ആ പേജിൽ നമ്മുടെ വർക്ക് എടുത്തിട്ട് അതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട്, ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ മാത്രം ഫോട്ടോ അല്ല, ഏതെങ്കിലും ചെടിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയോ, അത് നല്ല രസകരമായിട്ടുള്ള ഫോട്ടോ, അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൂടാതെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പലപ്പോഴും പല ഗ്രൂപ്പുകളുണ്ടാവും. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ആ വർക്കുകൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം, മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പേടില്ലാത്ത പ്രൊമോഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ, നമ്മൾ 2-3 പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ എഴുതാൻ നമ്മൾ മറക്കരുത്. അപ്പോൾ അങ്ങനെ അവർ നമ്മൾ തിരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ഫേസ്ബുക്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന ഒരു ഓപ്ഷനുണ്ട്. അത് ക്യാഷ് ഇട്ടുകൊണ്ട് 100 രൂപയാണെങ്കിൽ നമുക്ക് ഡെയിലി 100 രൂപ ഇട്ടുകൊണ്ട് തന്നെ പ്രൊമോഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ആ പെയ്ഡ് പ്രൊമോഷനിലേക്ക് നമ്മൾ പോകണമെന്നില്ല. ആദ്യം നമ്മൾ നമ്മുടേതായ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് നമുക്ക് പെട്ടെന്ന് അത് സെല്ല് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
അസ്സലാമു അലൈക്കും.